ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് എങ്ങനെയൊക്കെ സ്റ്റൈൽ ചെയ്യാവുന്നതാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ആ ഒരു ക്ലോത്ത് ഞാൻ നിങ്ങളെ കാണിച്ചില്ലേ, ആ ഫ്രോക്ക്. അതിന്റെ മേളിലായിട്ട് ഞാനൊരു നെറ്റ് ഫാബ്രിക്കിന്റെ ഒരു ജാക്കറ്റ് ആണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് സ്ലീവ്ലെസ് ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്, എന്റെ അല്ലാതെ ഉള്ളൂ. നിങ്ങൾക്ക് സ്ലീവ് ഉള്ളത് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പം അതിനെ കോംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റ് കളറിലെ ഷൂ ആണ്. ഇത് ഓൺ ട്രെൻഡ് ആണ് കേട്ടോ. ഇത് ഇടുമ്പോൾ തന്നെ നമ്മുടെ ലുക്ക് മാറും. പിന്നെ ആക്സസറീസ് ഒന്നും വലുതായിട്ടുള്ള കാര്യമില്ല. ചെറിയ ചെറിയ ആക്സസറീസിന്റെ കാര്യമുള്ളൂ. വള അങ്ങനെയുള്ളതൊന്നും വേണ്ട. അതിന് പകരം സിമ്പിൾ ആയിട്ട് ഒരു പേളിന്റെ റിംഗ് ഞാൻ ഇച്ചിരി വലിയൊരു റിംഗ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് തന്നെ ഇടുമ്പോൾ കൈക്ക് ഒരു ഭംഗിയാണ്. പിന്നെ നമ്മൾ പേളിന്റെ തന്നെ ഒരു കമ്മലിട്ടിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് പേളിന്റെ ഒരു സ്ലൈഡാണ് ഞാൻ ഇവിടെ പിൻ ചെയ്തിരിക്കുന്നത്. പിന്നെ കല്ലിന്റെ ഒരു പൊട്ട്, അങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. അതൊക്കെ നിങ്ങളുടെ ഒരു അഭിരുചി അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. എനിവേ, ഇങ്ങനെ ഒരു ഡ്രസ്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ജാക്കറ്റ് ഇട്ട് അതിനെ സ്റ്റൈൽ ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് പറ്റും. കയ്യിലൊക്കെ പോകുമ്പോൾ അതാ ഇതേപോലെ ഒരു ബാഗ് വിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് നമ്മളെ തന്നെ സ്റ്റൈൽ ചെയ്തെടുത്ത് പോകാവുന്നതാണ് കേട്ടോ. സെക്കൻഡ് ലുക്ക് എന്ന് പറയുന്നത് അതേ ഡ്രസ് തന്നെയാണ്. അതേ ഡ്രസ്സിനകത്ത് നമ്മൾ മേളിലായിട്ട് ഒരു ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്. ഈ ഒരു ജാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഡെനിമിന്റെ ജാക്കറ്റ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിന് പെയറായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഐക്കിന്റെ ഒരു ചെരുപ്പാണ്. അതിനും ഒരുമാതിരി ഈ ഒരു ഡ്രസ്സിന്റെ കളറൊക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ അതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഞാൻ റോസ് ഗോൾഡിന്റെ തന്നെ വാച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ബോയും വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡ് ആണല്ലോ ബോയ് എന്ന് പറയുന്നത്. ബോയൊക്കെ വെച്ചിട്ട് ഫ്രണ്ടിലോട്ട് ഇച്ചിരി ഹെയർ ഒക്കെ ഇടുന്നത് ഇപ്പോഴത്തെ ട്രെൻഡാണ്. പിന്നെ ഇതിനൊക്കെ ഒരു കോൺട്രാസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ഇയറിംഗിനകത്ത് ഒരു ചേഞ്ച്, ഒരു ട്വിസ്റ്റ് വരുത്തിയിട്ടുണ്ട്. അതായത് ഞാനൊരു സിൽവർ ഇയറിംഗ് ആണ് ഇട്ടത്. ഇതിന് ഗോൾഡ് ഒന്നുകൂടെ നല്ലതായിരിക്കാം എന്ന് പറയാം. പക്ഷെ എനിക്ക് സിൽവർ ഒന്നുകൂടെ റിഫ്ലക്ട് ചെയ്യാൻ നല്ലതാണെന്ന് തോന്നി. അവിടെ സിൽവർ ഒരു ബ്ലൂ കളർ സ്റ്റോൺ ഉണ്ട്. അത് ജാക്കറ്റുമായിട്ട് കണക്ട് ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ആണ് നമ്മുടെ സെക്കൻഡ് ലുക്ക് എന്ന് പറയുന്നത്. അതേ ഡ്രസ്സിൽ തന്നെ നമ്മൾ സെക്കൻഡ് ലുക്ക് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇതാണ് നമ്മുടെ തേർഡ് ലുക്ക് എന്ന് പറയുന്നത്. അതായത് അതേ ഡ്രസ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ ഒരു ബെൽറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു ഫ്ലാറ്റ് ഹീലിന്റെ ചെരുപ്പാണ് ഇട്ടിരിക്കുന്നത്. ശരിക്കും ഒരു ഇൻഡോ വെസ്റ്റേൺ ലുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു സിൽവർ നെക്ക് പീസ് ഞാൻ ഇട്ടിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, കമ്മലിട്ടിട്ടില്ല കേട്ടോ. അപ്പൊ ജസ്റ്റ് ആ ഒരു നെക്ക് പീസ് മാത്രമേ ഉള്ളൂ. കയ്യിലും ഒന്നുമില്ല. ആ ഒരു നെക്ക് പീസ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഒരു ബിഗ് റിംഗ് വല്ലതും നിങ്ങൾക്ക് ഇടാം. പക്ഷെ എനിക്ക് ഇത് തന്നെ സഫീഷ്യന്റ് ആയിട്ട് തോന്നുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ തേർഡ് ലുക്ക് എന്ന് പറയുന്നത്. സെയിം ഡ്രസ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. തന്നെ ഞാൻ ഈ മാല മാറ്റി കമ്മലും കൂടി ഇട്ട് കാണിച്ചു തരാൻ വന്നത്. മീൻസ് കമ്മലിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന രീതിയിലും കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നെക്സ്റ്റ് ലുക്ക് ഔട്ട്ഫിറ്റ് അല്ല, ലുക്ക്. കാരണം നേരത്തെ നമ്മൾ നെക്ക് പീസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. ഇപ്പൊ നെക്ക് പീസ് നമ്മൾ റിമൂവ് ചെയ്തിട്ട് ജസ്റ്റ് ഇയറിംഗ് മാത്രം നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്തത്. സോ ഇയറിംഗ് മാത്രം ആയാലും നല്ല ലുക്കാണ്. പക്ഷെ എനിക്കൊന്നും ഇഷ്ടപ്പെട്ട ഇയറിംഗ് ഇല്ലാതെ ആ ഒരു നെക്ക് പീസ് മാത്രം ഇടുന്നതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടതിന് താഴെ പറയണം കേട്ടോ. അപ്പൊ ഇതായിരുന്നു നമ്മുടെ തേർഡ് ഔട്ട്ഫിറ്റ്. ഇനി നമുക്ക് ഫോർത്തിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ലുക്ക് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലുക്കാണ്. അതേ ബെൽറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതേ ഡ്രസ്സാണ്. പിന്നെ ഇതിന്റെ മേളിലായിട്ട് ഞാനൊരു ജാക്കറ്റ് ആണ് ഇട്ടിരിക്കുന്നത്. ജാക്കറ്റ് അല്ല, ഇതൊരു ലോങ് ഷ്രഗാണ്. സോ ആ ഷ്രഗ് ആണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഷ്രഗ് എന്നുള്ള രീതി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ മേളിലായിട്ട് ഞാൻ എന്ത് ചെയ്തത്, ഇതിച്ചിട്ട് ഇതിന്റെ മുകളിൽ ബെൽറ്റ് ഇട്ടത്. കാരണം ആ ഒരു ഷ്രഗിന്റെ ഇഫക്റ്റ് ഇല്ല. പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു ഡ്രസ്സാണെന്ന് തോന്നുള്ളൂ. പിന്നെ ഇതിന്റെ ഞാൻ പെയർ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു ചെരുപ്പ് വെച്ചിട്ടാണ് കേട്ടോ. അതെനിച്ച് ആകെ ഇതിന്റെ ഒരു ആക്സസറീസ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ഒരു നെക്ക് പീസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇയറിംഗ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു സിമ്പിൾ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വാച്ച്. ആ ഒരു പാറ്റേണിന് സ്യൂട്ട് ആയി പോകുന്ന ഒരു വാച്ച് ഇട്ടിട്ടുണ്ട്. സോ ഇത്രയേ ഉള്ളതായിട്ടുള്ള ഔട്ട്ഫിറ്റ്. ഇവിടെ ഒരു ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞാണ് ഇതിന്റെ അല്ല ബെൽറ്റ്, വേറെ ഒരെണ്ണത്തെ ഞാൻ എന്റെ ഉള്ള ബെൽറ്റാണ് ഞാൻ ഇട്ടത്. നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇടാന്നാണ്. ഇത് വേറൊരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം, അത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇത് നെക്സ്റ്റ് ഒരു ലുക്കാണ്. ആക്ച്വലി ആ സെയിം ലുക്ക് തന്നെ നമ്മളിന്ന് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ അവിടുത്തെ ബെൽറ്റ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷ്രഗ് എടുത്തത്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്, വെളിയിലേക്ക് ഇടുകയാണ് ഷ്രഗ്. എന്നിട്ട് ഇതാ ഇങ്ങനൊരു ലുക്കാണ് വരുന്നത്, കണ്ടില്ലേ. അപ്പൊ ഷ്രഗ് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ബെൽറ്റിനകത്ത് ഇൻസേർട്ട് ചെയ്ത് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി, നമ്മുടെ ആ ഒരു ഡ്രസ്സിന്റെ ആ ഒരു എന്താ പറയാ ഒരു ലുക്കും അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെയും ഇയറിംഗ്സ് ഒന്നും ഒരു മാത്രമില്ല, ഇയറിംഗ്സ് ഒന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് നെക്ക് പീസ് മാത്രം. നെക്ക് പീസും ഇയറിംഗ്സും കൂടി ഇട്ട് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. എനിക്ക് ഏത് ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. എനിക്ക് തോന്നുന്നത് ഒത്തിരി ബഹളം വേണ്ട, സിമ്പിൾ ആയിട്ടുണ്ടെങ്കിൽ ഒരു നെക്ക് പീസ് അല്ലെങ്കിൽ ഒരു ഇയറിംഗ് അങ്ങനെ പോകുന്നതായിരിക്കും രസം.
അങ്ങനെ പോകുന്ന ഇടയ്ക്കും ഒരു സിമ്പിൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ജസ്റ്റ് കുറച്ച് ഐഡിയസ് മാത്രമാണ് തരുന്നത് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് നോക്കുന്നത് ഞാൻ ഈ സൽവാർസ് മാത്രം യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ലുക്കാണ്. അതായത് അതേ ഡ്രസ്സാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്, അതിന്റെ താഴെ ലെഗിൻസ് ഇട്ടിട്ടുണ്ട്. ലെഗിൻസിന്റെ കൂടെ എപ്പോഴും ഐ ഹീൽഡ് ചെയ്യപ്പെടുന്ന ഒരു പ്രത്യേക ലുക്കാണ്. സോ ഐ ഹീൽഡ് ചെയ്പ്പാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ഹെയർ ഒക്കെ ഇങ്ങനെ ലൂസ് ആയിട്ടൊക്കെ തന്നെ ഇട്ടിരിക്കുന്നത്, ജസ്റ്റ് ഇവിടുന്ന് ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വാച്ച്, ഒരു സിമ്പിൾ വാച്ച്, ഏത് വാച്ച് വേണ്ടത് നിങ്ങൾക്ക് ഇടാം. പിന്നെ സിൽവർ കളറില് ഒരു വലിയ ഹെവി ആയിട്ടുള്ള നെക്ക് പീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഹെവി ആയിട്ടുള്ള ഒരു കമ്മലാണ് ഇടുന്നത്. ഈ ഒരു ബ്ലാക്ക് ആൻഡ് സിൽവർ അപാര കോമ്പിനേഷൻ ആണ്, അതുകൊണ്ടാണ് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടത്. ഇപ്പൊ ബ്ലാക്ക് വന്നപ്പോൾ അതിന് മിക്സ് ആണ്. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ്, ഏത് ദുപ്പട്ട വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനു വേണ്ടി യൂസ് ചെയ്യാം. നിങ്ങൾക്ക് വേറെ കളർ കോമ്പിനേഷനും ട്രൈ ചെയ്യാം. ബ്ലാക്ക് തന്നെ വേണമെന്നില്ല, നിങ്ങളെ വൈറ്റ് പാൻറ്റും വൈറ്റ് ഷോളും ഉണ്ട് അത് നോക്കാം. അല്ലെന്നുണ്ടെങ്കിൽ റെഡ് ഉണ്ട് റെഡ്, അല്ലെ ബ്ലൂ ഉണ്ട് ബ്ലൂ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഇപ്പൊ എന്റെ കയ്യിൽ ഈ ബ്ലാക്ക് ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് ഇട്ട് കാണിച്ചത് കേട്ടോ. നെക്സ്റ്റ് ലുക്കും ചുരിദാർ ലവേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് കുർത്തീസും മാത്രം ഇടുന്ന ആൾക്കാർക്ക് ഇതുപോലെ ഒരു ടോപ്പ് മേടിച്ച് അതേ ഡ്രസ്സ് തന്നെയാണ് ഇത് കേട്ടോ. അതിന്റെ മുകളിൽ ഞാൻ നേരത്തെ കാണിച്ച ഒരു ഷ്രഗ് ഉണ്ടല്ലോ, ആ ഷ്രഗ് ഇട്ടേക്കാണ്. ഇവിടെ ഞാൻ സെൽഫ് ഡിഫൻ വെച്ചിട്ട് പിൻ ചെയ്തേക്കുവാണ്. എന്നിട്ട് പാൻസ് സെയിം തന്നെയാണ് ഇട്ടിരിക്കുന്നത്, കമ്മൽ മാത്രം ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട്, അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ വേണമെങ്കിൽ സെൽഫ് ഡിഫൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് ലൂസ് ആയിട്ട് വേണ്ടി വിടും. അപ്പൊ 90s ഓവർ കോട്ട് സെൽവാറുണ്ടല്ലോ, അതിന്റെ ഒരു ഇമ്പാക്ട് കിട്ടും. അല്ല നിങ്ങൾക്ക് ഇച്ചിരി കൂടെ കംഫർട്ടബിൾ, ഇതാവുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഷേപ്പ് കിട്ടും. സോ ഷേപ്പ് ഫോക്കസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇതാണ് നല്ലത്. പക്ഷേ നിങ്ങൾ ഓൾറെഡി ഷേപ്പ് ഉള്ള ഒരാളാണ്, നിങ്ങൾക്ക് അത്രയും ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലൂസ് ആയിട്ട് വേണമെങ്കിൽ ഇടാം. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇത് പിൻ ചെയ്യാതിരിക്കുമ്പോഴുള്ള ലുക്ക്. പിൻ ചെയ്യാതിരിക്കുമ്പോൾ ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ, സ്റ്റൈലിഷ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ലൂസ് ആയിട്ട് ഇടുക. നിങ്ങൾക്ക് ഇച്ചിരി ട്രഡീഷണൽ ആണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ പിൻ ചെയ്ത് വെക്കുക. അപ്പം അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്തു പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലുക്കാണ്. ഇതൊരു ഫിഷ് കട്ട് ഷേപ്പിലെ ഒരു സ്കേർട്ടാണ്. ഇത് ഞാൻ കുറേ നാൾ മുമ്പ് മേടിച്ചാണ്. ആ സ്കേർട്ട് ആ ഒരു ടോപ്പിന്റെ മുകളിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ജാക്കറ്റും കൂടി ഇടുകയാണ്. പിന്നെ ഇവിടെ ഒന്ന് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ ഒരു വാച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ഇയറിംഗ്. ഈ ഇയറിംഗ് എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ഇട്ട സിൽവറിന്റെ വേറൊരു ടൈപ്പ് ഇയറിംഗ് ആണ്, ഒരു വലിയ ഇയറിംഗ്. അത്രേ ഉള്ളൂ, നെക്ക് പീസും കാര്യങ്ങളും ഒന്നുമില്ല. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ലുക്കാണ്. അപ്പൊ ജാക്കറ്റ് ഇല്ലാതെയാണെങ്കിൽ ഇതാണ് ലുക്ക്. ജാക്കറ്റ് ഇട്ടുള്ളത് ഞാൻ ഓൾറെഡി കാണിച്ചല്ലോ. ഇതിനൊരു സാൻഡിൽ എന്ന് പറയുന്നത് ഇതാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാൻഡിൽ ഇടാം, ഇതിനോട് ഐഡിയൽ ചെയ്യണം. അതുപോലെ ജാക്കറ്റ് ഇടുന്ന സമയത്ത് ആ ഒരു വൈറ്റ് ഷൂ നിങ്ങൾ ഇടുവാണെങ്കിൽ അത് നല്ല രസമായിരിക്കും. അപ്പോൾ ബാക്കിയെല്ലാം നിങ്ങളുടെ ഒരു ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ആ സെയിം ഡ്രസ്സ് തന്നെയാണ്. അതിനകത്ത് ഞാൻ ഒരു ജാക്കറ്റും ആ ജാക്കറ്റിന്റെ കൂടെ ഒരു ബെൽറ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ലുക്ക് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ് പിന്നെ കാണിച്ചത് കേട്ടോ. അവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സ്റ്റൈലിംഗ് വീഡിയോ ഇടുന്നത്. പലപ്പോഴായിട്ട് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എനിക്ക് എന്തുകൊണ്ടും അതിൻ്റെ അത്രയൊരു കറേജ് കിട്ടിയിട്ടില്ല. അപ്പൊ ഈ പ്രാവശ്യം എന്തായാലും വിട്ടേക്കാന്ന് വിചാരിച്ചു, അങ്ങനെ കിട്ടിയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റീസൺ കൂടെ പറയുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ്, എന്തെങ്കിലും ഒരു ടിപ്പോ എന്തെങ്കിലും എനിക്ക് പറഞ്ഞു തരാനുണ്ടെങ്കിൽ തരിക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.